ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറയുന്നത് 2023-24 ബഡ്ജറ്റ് അമൃതകാലത്തേക്കുള്ള തുടക്കമാണെന്നുള്ളത്. ഇങ്ങനൊരു പുതിയ കാലത്തെക്കുറിച്ച് ഓർമ്മ വന്നത് 9 വർഷത്തെ കലികാലം കഴിഞ്ഞപ്പോഴാ. ഏതായാലും അമൃതകാലത്തേക്കുള്ള പാത ഗംഭീരമായെന്ന് പറയാൻ ബാഹുല്ല. കാരണം അദാനി ഗ്രൂപ്പിൻ്റെ പ്രതിസന്ധി അത് രണ്ടാമത് പറയാം. കാരണം അദാനിയുടെയും കൂട്ടരുടെയും പ്രതിസന്ധി ഈ ബഡ്ജറ്റിന് മേൽ മാത്രമല്ല ഈ NDA സർക്കാരിൻ്റെ മേൽ തന്നെ നീണ്ടൊരു കരുനിഴല് വീഴ്ത്തിക്കഴിഞ്ഞു. ഈ ബഡ്ജറ്റിൻ്റെ സമയത്ത് ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നതുകൊണ്ടല്ല കേട്ടോ ഞാനിത് പറയുന്നത്. ഈ ബഡ്ജറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു അവകാശവാദവുമായിട്ട് അദാനിയുടെ പ്രതിസന്ധിക്ക് ബന്ധമുണ്ട്. എന്താ ഈ ബഡ്ജറ്റിൻ്റെ ഏറ്റവും മികവായിട്ട് പറയുന്നത്? അതിൻ്റെ ഏറ്റവും വലിയ മികവായിട്ട് പറയുന്നത് മൂലധന ചെലവിൽ ഒരു കുതിച്ചുചാട്ടം വരുത്തിയിരിക്കുന്നു. 30% മൂലധന ചെലവ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം 2.6% മാത്രം നമ്മുടെ ദേശീയ വരുമാനത്തിൻ്റെ 2.6% മൂലധന ചെലവെങ്കിൽ ഇപ്പോൾ അത് 3.3% ഉയർത്തിയിരിക്കുന്നു. ഇത് നല്ല കാര്യമാണ്, നമുക്ക് എതിർപ്പൊന്നുമില്ല മൂലധന ചെലവ് വർദ്ധിപ്പിക്കുന്നതിന്. നമ്മുടെ രാജ്യത്തെ പശ്ചാത്തല സൗകര്യങ്ങൾ അതിവേഗത്തിൽ വികസിപ്പിക്കണം. ഒരു ചോദ്യമുള്ളൂ, ഇപ്പം 3 വർഷമായിട്ടുള്ളൂ ഇത് ഓർമ്മ വന്നിട്ട്, 9 വർഷമില്ലേ ഭരണം തുടങ്ങിയിട്ട്? 6 വർഷം ഇതിനെക്കുറിച്ച് ചിന്തിച്ചില്ല, ഇപ്പോഴാ ചിന്തിക്കുന്നത് എന്നുള്ളു. വൈകിയാലും അങ്ങനെ ചിന്തിച്ചത് നന്നായി. ഇതിൻ്റെ പിന്നിലുള്ള സിദ്ധാന്തം എന്താ ഈ മൂലധന ചെലവ് വർദ്ധിപ്പിക്കുന്നതിൻ്റെ? സാധാരണഗതിയിൽ ന്യൂ ലിബറലുകൾ പറയാ, സർക്കാർ ചെലവ് വർദ്ധിപ്പിച്ചാൽ സ്വകാര്യ ചെലവ് കുറയും, ക്രൗഡിങ് ഔട്ട് എന്ന് പറയും. സർക്കാരും വായ്പ എടുത്ത ചെലവാക്കുന്നത് മൂലധന ചെലവിന് വേണ്ടിയിട്ട്, അത്രയും പണം സ്വകാര്യ മേഖലയ്ക്ക് കുറയും, അതുകൊണ്ട് അവരുടെ നിക്ഷേപം ഇടിയും. എന്നാൽ ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാരടക്കം പറയുന്നത് ഇന്ത്യയിലെ സ്ഥിതി വ്യത്യസ്തമാണ്. സർക്കാർ ചെലവ് വർദ്ധിച്ചാൽ ക്രൗഡിങ് ഇന്നാണ്, ക്രൗഡിങ് ഔട്ടല്ല, തള്ളിപ്പുറത്താക്കലല്ല, വലിച്ചു കയറ്റലാണ്. നമ്മുടെ സ്വകാര്യ നിക്ഷേപകരുടെ നിക്ഷേപം വർദ്ധിക്കും. അതുകൊണ്ട് ഇതിനു വേണ്ടിയിട്ട് മൂലധന ചെലവിന് വേണ്ടി മുടക്കുന്ന പണം വലിയ ചലനങ്ങൾ സമ്പദ്ഘടനയിൽ സൃഷ്ടിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു യാഥാർത്ഥ്യമുണ്ട്. NDA അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യയിലെ മൊത്തം മൂലധന സ്വരൂപണം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ദേശീയ വരുമാനത്തിന് 32%. പണ്ടൊരിക്കലൊരു 5 വർഷം മുമ്പ് 40%. ഏതായാലും അവരധികാരത്തിൽ വരുമ്പോൾ 32.3% പിന്നീടുള്ള തുടർച്ചയായിട്ട് എല്ലാ വർഷങ്ങളിലും 31%. നമ്മുടെ കോവിഡ് വന്നപ്പോൾ അത് 27%ലേക്ക് ഇടിഞ്ഞു. അപ്പോ എന്തുകൊണ്ടാ ഇങ്ങനെ സ്വകാര്യ നിക്ഷേപം, സർക്കാർ നിക്ഷേപമല്ല, സർക്കാർ നിക്ഷേപം ഇപ്പോഴാണ് ഗണ്യമായിട്ട് ഉയർന്നത്, എന്നാലും നേരത്തെ സർക്കാർ നിക്ഷേപത്തിൽ ഇടിവ് വന്നില്ല, ഇടിവ് വന്നത് സ്വകാര്യ നിക്ഷേപത്തിലാണ്? എന്ന് വെച്ചാൽ ധനമന്ത്രി പ്രതീക്ഷിക്കുന്ന ക്രൗഡിങ്ങിൻ്റെ പൊതുമേഖലാ നിക്ഷേപം സ്വകാര്യ മേഖലയെ കൈക്ക് പിടിച്ച് മുന്നോട്ട് കൊണ്ടുവരുമെന്നുള്ളത് അത് നടക്കണില്ല. എന്തുകൊണ്ട് നടക്കുന്നില്ല, എന്തുകൊണ്ട് സ്വകാര്യ നിക്ഷേപം വരുന്നില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ധനമന്ത്രി തന്നെ ഒരു 4-5 മാസം മുമ്പ് പ്രസംഗിച്ചപ്പോൾ സഹി കെട്ട് പറഞ്ഞു, നിങ്ങൾ ചോദിച്ച മുഴുവൻ നിങ്ങൾക്ക് തന്നില്ലേ, വലിയ മുതലാളിമാരുടെ ഒരു സമ്മേളനത്തിലാണ് നികുതി കുറക്കണമെന്ന് പറഞ്ഞ് കുറച്ചു, സബ്സിഡി തന്നു എന്ന് പറഞ്ഞു, PLI സബ്സിഡി തന്നു,
എന്തെങ്കിലും ഉദാരവൽക്കരണം വേണമെന്ന് പറഞ്ഞതൊക്കെ ചെയ്തു തന്നു. എന്നിട്ട് നിങ്ങൾ എന്താ നിക്ഷേപിക്കാത്തത്? എന്തുകൊണ്ട് നിക്ഷേപം വരുന്നില്ല എന്ന് പരസ്യമായിട്ട് പൊട്ടിത്തെറിച്ച് വർത്തമാനം പറയുന്നുണ്ട്. ഇപ്പോഴും ധനമന്ത്രിക്ക് അതിന് ഉത്തരവില്ല. പല കാരണങ്ങളുണ്ട് കേട്ടോ, ഈ ഒരു കാരണം മാത്രമല്ല. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഈ വിവിധ മുതലാളിമാരോട് ഒരേപോലെയാണ് ഒരു ഫെയറായിട്ട് സുതാര്യമായ രീതിയിലാണ് സർക്കാർ പെരുമാറുന്നതെന്ന് തോന്നണം. ഇന്നിപ്പോൾ തോന്നലില്ല. കാരണം നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാട് തന്നെ, രാജ്യം വികസിക്കണമെങ്കിലേ ഒരു അഞ്ചാറ് ആഗോള ഭീമന്മാർ, അദാനിയെപ്പോലുള്ളവർ ഇന്ത്യ വേണം. ലോകത്തെ ഏറ്റവും പണക്കാരനായില്ലേ, ആ ഇതുപോലെ ആറേഴ് വലിയ മുതലാളിമാരുണ്ടെങ്കിൽ നമ്മൾ ലോകത്ത് മുന്നേറുമെന്ന് മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഇവർ മുൻകൈ എടുത്ത് കാര്യങ്ങളൊക്കെ നടത്തും, സർക്കാർ വേണമെന്നില്ല. ഇത്തരത്തിലുള്ള ചാമ്പ്യൻ ഇൻവെസ്റ്റേഴ്സ്, ഈ പേര് ഞാനിട്ടതല്ല കേട്ടോ, നീതി ആയോഗിൻ്റെയാ, അവരെ വളർത്തണം. അങ്ങനെ സിദ്ധാന്തമുള്ള ഭരണം എന്ത് സംഭവിക്കുന്നു? മിനിമം ഗവൺമെന്റ് എന്നൊക്കെ പറയുമ്പോൾ തങ്ങൾക്ക് ഇഷ്ടമുള്ള അദാനിയെ പോലെ ആരെങ്കിലും ആണെങ്കിൽ മാക്സിമം ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഇവർക്ക് എന്തുണ്ടാവുന്നു, മണ്ണിന്റെ പൊതുസ്വത്തും ഒക്കെ ചുളുവിലക്ക് തട്ടിയിടുകയാണ്. പൊതുസ്വത്താണെങ്കിൽ നമുക്ക് സമാധാനിക്കാമായിരുന്നു. എന്നാൽ ബോംബെ എയർപോർട്ട് പോലുള്ള വൻ എയർപോർട്ടുകൾ, അത് നിലവിലുള്ള ആളുടെ ഇന്ന് പിടിച്ച് പുതിയൊരാൾക്ക് കൊടുക്കുന്നു. നിലവിലുള്ള ആൾക്ക് വിൽക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല, ആ ഇൻകം ടാക്സും മറ്റും റെയ്ഡ് നടത്തി അയാള് നമസ്തേ പറഞ്ഞ് പിൻവാങ്ങിയാണ്. ഇങ്ങനെയുള്ള പണികളൊക്കെ ആവുമ്പോഴത്തേനും ഇതെന്താണ് അനിശ്ചിതാവസ്ഥ? ഒന്നിനും ഉറപ്പില്ല, ഇഷ്ടാനിഷ്ടം ഭരിക്കുന്നവരുടെ പോലെ കാര്യങ്ങൾ പോണത് എന്ന് പറയുമ്പോൾ, അത് ഇന്നിപ്പോൾ നാട്ടിൽ നമ്മുടെ നിക്ഷേപത്തിന് തടസ്സമായി മാറുന്നുണ്ട്, നാളെ ആഗോളമായിട്ടും ഈ പ്രതിസന്ധിയിലേക്ക് തന്നെ പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദാനിയുടെ പ്രതിസന്ധി ഇന്ന് ഈ പ്രശ്നത്തെ ആകെ നമ്മുടെ മുന്നിൽ കൊണ്ടുവരേണേ. നോക്കിക്കേ, ഇന്ന് അദാനിയുടെ ഏറ്റവും വലിയ കമ്പനിയുടെ ഓഹരി വില 3200 രൂപക്കാണ് വിൽക്കാൻ വെച്ചിരുന്നത്. അതിൻ്റെ വില ഇപ്പോൾ 2500 ഉള്ളൂ. എന്നിട്ടും ദേ പുതിയ ഓഹരി വിൽക്കാൻ വെച്ച് 20,000 കൂടെ മുഴുവൻ വിറ്റുപോയി എന്നാ പറയണേ. ഇതൊക്കെ എങ്ങനെ നടക്കണേ? അപ്പൊ ഇതിൻ്റെയൊക്കെ വലിയ ഗൗരവമായ പ്രശ്നമുണ്ട്. അപ്പൊ ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്വകാര്യ നിക്ഷേപം പ്രതീക്ഷിക്കുന്ന പോലെ വളരാത്തതിനെ നാം വിലയിരുത്തേണ്ടത്. ഏതായാലും നമ്മുടെ മൂലധന നിക്ഷേപം ഉയർത്തി. മൂലധന നിക്ഷേപം ഉയർത്തിയപ്പോൾ അതിന് ചെലവ് കൂടിയല്ലോ, അതിന് പണം എവിടെന്നാ? ബഡ്ജറ്റിൻ്റെ കണക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നികുതി വരുമാനം അതല്ലെങ്കിൽ നികുതിയേതര വരുമാനം, ഇവ രണ്ടും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടിയെങ്കിലും നമ്മുടെ ദേശീയ വരുമാനത്തിൻ്റെ ശതമാനമായി കണക്കാക്കിയാൽ വർധനയില്ല. നികുതി കഴിഞ്ഞ വർഷവും ഈ വർഷവും 8%. നികുതിയേതര വരുമാനം 2.5% കഴിഞ്ഞ വർഷം, ഈ വർഷവും അതുപോലെ തന്നെ. അപ്പോൾ റവന്യൂ വരുമാനം വർദ്ധിക്കുന്നില്ല. പക്ഷേ ദാ മൂലധന ചെലവ് ഗണ്യമായിട്ട് ഉയർത്തിയിരിക്കുന്നു. അപ്പോൾ ഈ പണം എവിടെന്നാ ഉണ്ടായത്? കമ്മിയാണെങ്കിൽ കൂടിയിട്ടില്ല, കുറഞ്ഞിട്ടും ഉള്ളൂ. അപ്പം എങ്ങനെയാണ് ഇതുണ്ടാക്കിയത്? പാവപ്പെട്ടവരെ പിഴിഞ്ഞിട്ടാണ് കേട്ടോ. പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള എത്ര ആനുകൂല്യങ്ങളാണ് വേണ്ടെന്ന് വെച്ചിട്ടുള്ളത്, വേണ്ടെന്നല്ലെങ്കിൽ വെട്ടിക്കുറച്ചിട്ടുള്ളത്. ഇലക്ഷൻ കാലമായിട്ട് പോലും ഇങ്ങനെ ചെയ്യണമെങ്കിൽ ചെറിയ തൻ്റെയിടമല്ല വേണ്ടത്. എന്ത് ചെയ്താലും നാട്ടിൽ ആരും ചോദിക്കാനില്ല എന്നൊരു ഭാവത്തിലാണ് മോഡി. ഞാൻ ചില കണക്കുകൾ മാത്രം പറയാം. ഇപ്പൊ തൊഴിലുറപ്പാണല്ലോ പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. തൊഴിലുറപ്പിൽ കഴിഞ്ഞ വർഷം 90,000 കോടി രൂപയാണ് ചെലവഴിച്ചത്. എന്നിട്ടും 48 ദിവസത്തെ പണി കിട്ടിയുള്ളൂ, 50 ദിവസത്തെ പണി കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ എല്ലാവരും വലിയ വിഷമത്തിലാണ്. അപ്പൊ ഈ വർഷം വെച്ചിരിക്കുന്ന എത്ര എന്നറിയോ? 60,000 കോടി രൂപ.
കഴിഞ്ഞ വർഷം ചെലവായതെങ്കിലും വെക്കട്ടെ, ഇല്ല അതിൽ നിന്ന് വെട്ടിക്കുറച്ചു 30,000 കോടി രൂപ. കേരളത്തിൽ 1,600 രൂപ പെൻഷൻ, കേന്ദ്രത്തിന്റെ പെൻഷൻ എത്രയാ? 200 രൂപയാണ്. അത് തന്നെ 10 ലക്ഷം പേർക്ക് ഉള്ളു, നമ്മൾ 55 ലക്ഷം പേർക്കാ കൊടുക്കണേ. അപ്പോ എല്ലാരും പറഞ്ഞു എലക്ഷൻ വരെയല്ലേ ഈ പെൻഷൻ കേന്ദ്രത്തിന്റെ 15 വർഷമായി വർദ്ധിപ്പിച്ചിട്ട് ഇത്തവണ വർദ്ധിപ്പിക്കും. എന്താ ചെയ്തത്? 9,650 കോടി രൂപയാണ് ഇത്തവണ വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും അത് തന്നെ. ഒരു പൈസ കൂടുതൽ തരാൻ പെൻഷൻ കൊടുക്കാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല. പിന്നെ ഏറ്റവും വലുത് നമ്മുടെ നാട്ടിൽ എടുത്തു കഴിഞ്ഞാൽ പാവങ്ങൾക്ക് അത്താണിയായിട്ടുള്ളത് നല്ല സ്കൂള്, നല്ല ആശുപത്രി, നല്ല ആരോഗ്യവും നല്ല വിദ്യാഭ്യാസവും. ഇന്ത്യ 21-ാം നൂറ്റാണ്ടിലേക്ക് കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്, ലോകത്തെ 1-ാമത്തെ ശക്തിയായി മാറുകയാണ് എന്ന് പറയുമ്പോഴും എന്താ അവസ്ഥ? വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ 10 തന്ത്രം പാസ്സാവുന്നവര് അല്ലെങ്കിൽ അവിടെ എത്തുന്നവര് 50% ഉള്ളൂ. ബാക്കി ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ ഏതാണ്ട് പൂർണ്ണമാണ്. ആരോഗ്യത്തിന് സ്ഥിതി എന്താ? മോഡിയുടെ ഭരണകാലത്ത് ആരോഗ്യ നിലയെടുത്താൽ മറ്റു രാജ്യങ്ങളുടെ പുറകോട്ടാ പോയത്. നമ്മുടെ ജീവിതായുസ്സൊന്നും കൂടിയിട്ടില്ലെന്നല്ല, അല്ലെങ്കിൽ ശിശുമരണങ്ങൾക്ക് കുറഞ്ഞിട്ടില്ലെന്നല്ല, പക്ഷെ നമ്മെ പോലുള്ള മറ്റു രാജ്യങ്ങൾ ഇതിനേക്കാൾ ജനങ്ങൾക്ക് ആനുകൂല്യം കിട്ടി. എല്ലാവരും ഇന്ന് പറയുന്നുണ്ട് ഇന്ത്യയുടെ, സ്വതന്ത്ര ഇന്ത്യയുടെ ഏറ്റവും വലിയ വീഴ്ച വിദ്യാഭ്യാസത്തെയും ആരോഗ്യത്തെയും അവഗണിച്ചതാണ് എന്ന്. എന്താണ് ഉണ്ടായിരിക്കുന്നത്? ഈ രണ്ടിനും കൂടി കഴിഞ്ഞ വർഷം കൊടുത്തതിനേക്കാൾ 1,000 കോടി കുറവാ. ഇത് കഴിഞ്ഞ വർഷത്തെങ്കിലും പണം വെക്കാം. 76,700 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം, അതിനേക്കാൾ 1,000 കോടി കുറച്ചാ ഈ വർഷം വെച്ചിട്ടുള്ളത്. പാർപ്പിട പദ്ധതി, പാർപ്പിട പദ്ധതിയിൽ കഴിഞ്ഞ വർഷം ചെലവാക്കിയത് 90,000 കോടി രൂപയാണ്, ഈ വർഷമോ 70,000 കോടിയേ ഉള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഇതുപോലെ ഓരോനെടുത്തും പറയട്ടോ. അപ്പോ നിർമ്മല സീതാരാമൻ ചെയ്തിരിക്കുന്നത് മൂലധന ചെലവ് വർദ്ധിപ്പിച്ചു, നല്ലത്, നമുക്ക് എതിർപ്പില്ല, വേറെ ചിലത് കൂടി ചെയ്യേണ്ടതിനോടൊപ്പം പോട്ടെ വർദ്ധിപ്പിച്ചു, എന്നാൽ അതിന് പണക്കാരുടെ നികുതി പിരിക്കുക, ആ ഒരു വെൽത്ത് ടാക്സ് ഉണ്ടാവട്ടെ, വലിയ സമ്പന്നർക്ക്, ഇന്ത്യയിലെ സമ്പന്നര് കടിച്ചു ഇങ്ങനെ തടിച്ചു കൊഴുക്കല്ലേ, 1% വരുന്ന ഇന്ത്യക്കാരുടെ കയ്യിലാണ് നാടിന്റെ 40% സ്വത്ത്. ആ 1% മേലൊരു നികുതി അമർത്തി കഴിഞ്ഞാൽ പാവങ്ങൾക്ക് കൊണ്ട് കൊടുത്തുകൂടെ? അത് ചെയ്യില്ല. അത് ചെയ്യുന്നതിന് പകരം മൂലധന ചെലവ് ഉയർത്താൻ വേണ്ടി പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന ബഡ്ജറ്റാണ് 2020.